ഹലോ, നമസ്കാരം. എല്ലാ പേർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചനിലെ ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു സ്വീറ്റ് റെസിപ്പി, കുട്ടികൾക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടിമധുരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് പാൽപ്പൊടി, ഒരു കപ്പ് പാൽപ്പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല, ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂൺ റവ, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് പാല്, ഞാനൊരു മുക്കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ടേ. ഫസ്റ്റ് നമുക്ക് പകുതി, അതിന്റെ കുറച്ച് പോർഷൻ ഒന്ന് ഒഴിച്ചു നോക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ എക്സ്ട്രാ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഇതെന്താ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ. എന്തൊക്കെയുണ്ടല്ലോ, കട്ടയൊന്നും കെട്ടാതെ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ടേ. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിൽ വേണം ഈ മാവൊന്ന് കിട്ടാനായിട്ടേ. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത അത്ര പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, എക്സ്ട്രാ പാലൊന്നും എടുത്തിട്ടില്ലേ. ഓക്കെ, അപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമ്മളെ മാവ് ഇതാ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ തന്നെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടേ. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഓയില് നമ്മൾ ഈ റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് നിങ്ങൾ ഹീറ്റ് ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഹീറ്റായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ബോൾസില്ലേ, ഈ ബോൾസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് പതുക്കെ പതുക്കെ അതിലെ കിടന്ന് പൊങ്ങി പൊങ്ങി മുകളിലോട്ട് വന്നോളും. ഓക്കെ, ഞാൻ കണ്ടല്ലോ അത് പതിയെ പതിയെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടേ. അപ്പൊ നമുക്കിത് എന്താ പറയാ, ഇതേപോലെ ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ചെടുത്ത് മാറ്റാം. നല്ല ഡാർക്ക് ആവുന്നത് വരത്തേക്കും നമുക്ക് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 3 സ്റ്റെപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ. അപ്പൊ ഞാനിപ്പം ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ഇതാ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്നതേ ഉള്ളൂ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണേ. 2-3 എണ്ണമായിട്ട് നമുക്ക് എടുത്താൽ മതിയേ. നല്ല മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ടെ. കണ്ടല്ലോ നല്ല പൊന്തി വരുവേ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആണേ. ഞാൻ കണ്ടല്ലോ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ടേ. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ നമുക്ക് ഇതേപോലെ കുറച്ച് നല്ല കുറച്ചൊന്ന് കളർ വന്നതിനാ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതായത് ഇപ്പൊ നല്ല ഡാർക്ക് ആയിട്ടുണ്ടേ. ഈ സമയത്ത് നമുക്ക് കുറച്ചെടുത്ത് കുറച്ചല്ലേ, നമുക്കിത് മൊത്തത്തിൽ നമുക്കിനി മാറ്റാം. അപ്പൊ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ കളർ ചേഞ്ച് ചെയ്യൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ്. ഇവിടെ ഞാൻ കുറച്ച് ഒരു വലിയൊരു കടായി കണക്കുള്ള എടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പൊ നമ്മൾ ഈ 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കാനായിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം, അതൊന്ന് റെഡി ആവട്ടെ, കലക്കി വിട്ട് കൊടുക്കണേ. അപ്പൊ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഇതിന് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കാം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ടെല്ലാം കൂടെ ഒന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിക്കാം നമുക്ക്. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു ഡക്കർ വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ അത് 10 മിനിറ്റ് ഇതിനകത്തിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ച് ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട് നിറച്ച് ഒരു ഷുഗർ സിറപ്പോടുകൂടി നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ ഇത് ആയിക്കിട്ടുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ, നമുക്ക് നോക്കാമേ. ഞാൻ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല കുറച്ചും കൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ടേ. അപ്പൊ ഇതിൻ്റെ അകത്തെല്ലാം ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാമേ. അപ്പൊ ഇതാ ഞാനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പി, കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് കണ്ടല്ലോ, അത്രയും നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.